നമസ്കാരം. പിണറായി സർക്കാരിൻ്റെ തുടർ ഭരണത്തെ തുടർന്ന് 100 ദിന കർമ്മ പരിപാടികൾ പ്രഖ്യാപിച്ചു. ആ 100 ദിനം അവസാനിക്കാറാകുമ്പോൾ കേരളത്തിൽ പുതു ചരിത്രം കുറിക്കുകയാണ്. ഒരു ഭരണാധികാരി ഒരു നാടിനെ എങ്ങനെയൊക്കെ സേവിക്കണം, ഒരു സർക്കാർ ജനങ്ങൾക്ക് എങ്ങനെ ഉപകാരപ്രദമാകണം എന്നത് സംബന്ധിച്ച തെളിയിക്കുകയാണ് രണ്ടാം പിണറായി സർക്കാർ. അതായത് വാക്കുകളല്ല, പേപ്പർ കട്ടിങ്ങുകളല്ല, നേരെ മറിച്ച് പ്രവൃത്തികൾ, എത്രയെത്ര വികസന പ്രവർത്തനങ്ങൾ. അത് ആരോഗ്യ മേഖലയാകട്ടെ, വിദ്യാഭ്യാസ മേഖലയാകട്ടെ, പൊതുമരാമത്ത് മേഖലയാകട്ടെ, അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഏത് മേഖലയെടുത്ത് പരിശോധിച്ചാലും 100 ദിവസങ്ങൾക്കിടയിൽ പിണറായി മാജിക് എന്ന് തന്നെ പറയാം. അതായത് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 12,000-ൽ പരം ആളുകൾക്ക് വീട് കൊടുത്തു, 13,000-ൽ പരം ഭൂരഹിതർക്ക് പട്ടയം അനുവദിച്ച് നൽകി. ഈ രണ്ട് വിഷയങ്ങൾ ഏറെക്കാലമായി ഈ നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ നിരന്തരം സർക്കാർ സംവിധാനങ്ങളോട് ആവശ്യപ്പെട്ടിരുന്ന ഒരു കാര്യമാണ്. 100 ദിനം കൊണ്ട് 12,000 വീട്, എത്ര കൃത്യമായാണ് ഒരു പ്ലാൻ തയ്യാറാക്കി അതിനെ ഇംപ്ലിമെൻ്റ് ചെയ്യിക്കുന്നത്, ജനങ്ങൾ അതിൻ്റെ ഗുണഭോക്താക്കളായി മാറുകയാണ്. ഇക്കാര്യത്തിൽ ആർക്കെന്ത് തർക്കിച്ചാലും ഉദ്ഘാടനം ചെയ്യപ്പെട്ടതോ കൈമാറിയിട്ടുള്ള കാര്യങ്ങൾ അവർ സംസാരിക്കും ഈ സമൂഹത്തോട്, ഈ സർക്കാർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം. അതിനോടൊപ്പം തന്നെ കേരളത്തിൽ എത്രയെത്ര നൂതന പദ്ധതികൾ വന്നിരിക്കുന്നു, പൊതുമരാമത്ത് റോഡുകൾ എത്രയെത്ര നവീകരിക്കപ്പെട്ടിരിക്കുന്നു, ഗ്രാമീണ റോഡുകൾ എത്രയെത്ര നവീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ, ഓണക്കിറ്റുകൾ, ഭക്ഷ്യ കിറ്റുകൾ, റേഷൻ കടകൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ, ഇതിനൊക്കെ പുറമെ എന്താണ് ഒരു സർക്കാർ ഈ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത്? വിശ്വാസം ആർജിക്കാൻ രണ്ടാം തവണ മാൻഡേറ്റ് കൊടുത്തതിൽ അർഹിക്കപ്പെട്ട വ്യക്തിക്കാണെന്ന് തെളിയിക്കാൻ പിണറായിക്ക് കഴിയുകയാണ്. മന്ത്രിമാർക്ക് പ്രത്യേക ക്ലാസ്, ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ പാർട്ടി ഇടപെടലല്ല, മറിച്ച് അർഹതപ്പെട്ടവന് കാര്യങ്ങൾ എത്തിച്ചു നൽകണമെന്നുള്ള നിർദ്ദേശങ്ങൾ, ഈ ഭരണ നൈപുണ്യം അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, അത് എല്ലാ ആൾക്കാർക്കും ഒരേപോലെ കിട്ടുന്ന ഒരു കാര്യമല്ല. സ്വന്തം കൈക്കുള്ളിലുള്ള സംവിധാനങ്ങളെ എങ്ങനെയൊക്കെ ചലിപ്പിക്കണമെന്നത് സംബന്ധിച്ച് ഒരാൾക്ക് ദിശാബോധമുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ത്വരിതഗതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയൂ. കേരളത്തിന് മുൻപ് ഇത്തരത്തിലുള്ള ഒരു മാതൃകകളും പറയാൻ ചിലപ്പോൾ ഉദാഹരണങ്ങളുണ്ടാകില്ല. ആ രീതിയിലാണ് പിണറായി എന്ന വ്യക്തി കേരളത്തിൽ ഒരു പുതിയ മാജിക്കിലൂടെ ജനങ്ങൾക്ക് ആശ്വാസമാകുന്നത്. തനിക്ക് ലഭിച്ച ചരിത്ര വിജയം, തുടർ ഭരണത്തിന് ശേഷം അദ്ദേഹം വീണ്ടും ഒരു തരത്തിലും അലസനാകുന്നില്ല. ഇനി ഈ നാട്ടിൽ വീണ്ടും വീണ്ടും ഇടത് സർക്കാരിനെക്കുറിച്ച് ജനങ്ങൾ ചിന്തിക്കണമെന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടത്തുകയാണ്. അത് പ്രതിപക്ഷമായിക്കോട്ടെ, ഇനി മറ്റ് ഏത് സംവിധാനങ്ങളായിക്കോട്ടെ, ഏതൊക്കെ തരത്തിൽ അത് മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അവഹേളിക്കാൻ ശ്രമിച്ചാലും മറ്റ് സംവിധാനങ്ങളിലൂടെ അവഹേളിക്കാൻ ശ്രമിച്ചാലും ഇതിനെ പൊളിച്ചെഴുതാൻ ഒരു സംവിധാനത്തിനും കഴിയില്ല. കാര്യം ഈ ആനുകൂല്യങ്ങളായിക്കോട്ടെ, ഈ കൊടുത്തിരിക്കുന്ന സൗജന്യങ്ങളായിക്കോട്ടെ, ഈ സേവനങ്ങളായിക്കോട്ടെ, ഇതെല്ലാം എത്തിപ്പെട്ടിരിക്കുന്നത് നിരവധി അർഹരുടെ കൈകളിലാണ്. അവർക്ക് ഈ സംവിധാനത്തോടൊരു വിശ്വാസം വന്നിട്ടുണ്ട്. ആ വിശ്വാസത്തെ പൊളിച്ചെഴുതാൻ ഈ കാണിക്കുന്ന ഗിമ്മിക്സ് ഒന്നും പോരന്നേ. അതാണ് പിണറായി. അതായത് താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന് സാധാരണക്കാരൻ്റെ ബുദ്ധിമുട്ടുകൾ തിരിച്ചറിഞ്ഞ് ഈ പറയുന്ന സംവിധാനങ്ങളെല്ലാം സാധാരണക്കാരന് വേണ്ടിയാകണമെന്ന നിലപാട്, ആ നിലപാടിൻ്റെ ബാക്കിപത്രമാണ് ഇപ്പോൾ കേരളം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിനിപ്പോൾ കൈക്കുമ്പിളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് 100 ദിനത്തെ കർമ്മ പരിപാടികൾ കേരള സമൂഹത്തിനുള്ളിൽ പ്രകടമായ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ പിണറായി വിജയന് ഇരിക്കട്ടെ ഒരു കുതിരപ്പവൻ എന്ന് തന്നെയാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്.